വികസന പ്രവർത്തനത്തിൽ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന പദ്ധതിയാണെങ്കിൽ എന്ത് പ്രതിസന്ധി ഉണ്ടായാലും അതിനെ തട്ടിമാറ്റി നടപ്പാക്കുമെന്ന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ്. റോഡുകളുടെ തകർച്ച പരിഹരിക്കുന്നതിനായി റണ്ണിംഗ് കോൺട്രാക്ട് നടപ്പാക്കിയത് ഉപകാരപ്പെടുമെന്നും മന്ത്രി പറഞ്ഞു. പഴയങ്ങാടിയിൽ പുതിയ പാലത്തിന്റെ പ്രവൃത്തി ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാലപ്പഴക്കം ചെന്ന പഴയങ്ങാടി പാലത്തിന് സമാന്തരമായാണ് പൊതുമരാമത്ത് വകുപ്പ് കിഫ്ബി ഫണ്ടിൽ നിന്നും 18.51 കോടി രൂപ ചെലവിൽ പുതിയ പാലം നിർമ്മിക്കുന്നത്. പാലത്തിന്റെ പ്രവൃത്തി ഉദ്ഘാടനം മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നിർവഹിച്ചു. റണ്ണിംഗ് കോൺട്രാക്ട് എന്ന സംവിധാനം നമ്മുടെ രാജ്യത്ത് ആദ്യമായി പരിപാലന കാലാവധി കഴിയുന്ന റോഡുകളുടെ ടെൻഡർ നേരത്തെ തന്നെ വിളിക്കുന്ന സംവിധാനം ഈ കേരളത്തിൽ നടപ്പിലാക്കുന്നു. നാളെ ഇവിടെ ഒരു റോഡിന്റെ പരിപാലന കാലാവധി കഴിയുകയാണെങ്കിൽ നാളെ മുതൽ ഒരു വർഷത്തേക്ക് 2024 ജൂലൈ മാസം വരെ ആ റോഡിന്റെ പരിപാലന കാലാവധി ഇന്ന കരാറുകാരനാണ്, അതിന്റെ ചുമതല ഇന്ന ഉദ്യോഗസ്ഥരാണ്. ഇത് നീല ബോർഡുകളിൽ കേരളത്തിൽ സ്ഥാപിക്കുന്ന സ്ഥിതിയുണ്ടായി. മുൻകാലങ്ങളെ അപേക്ഷിച്ച് കേരളത്തിലെ റോഡുകളുടെ നിലവാരം മെച്ചപ്പെട്ടു വരികയാണെന്നും ജനങ്ങൾക്ക് ഉപകാരപ്രദമായ വികസന പ്രവർത്തനങ്ങൾക്ക് എന്ത് തടസ്സവും പ്രതിസന്ധിയും ഉണ്ടായാലും അതിനെ തട്ടിമാറ്റി നടപ്പാക്കുന്നതാണ് ഇടത് സർക്കാർ എന്നും മന്ത്രി പറഞ്ഞു. കക്ഷിരാഷ്ട്രീയ ഭേദമന്യേ വികസന പ്രവർത്തനങ്ങളിൽ മുന്നോട്ട് പോകണമെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് പറഞ്ഞു. ചടങ്ങിൽ എം വിജിൻ എം എൽ എ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ, മുൻ എം എൽ എ ടി വി രാജേഷ് എന്നിവർ വിശിഷ്ടാതിഥികളായി. കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ഷാജിർ, മാടായി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി വി ധനലക്ഷ്മി, വിവിധ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ, കെ ആർ എഫ് ബി പ്രതിനിധികളായ കെ ജയദീപ്, എസ് ദീപു തുടങ്ങിയവർ സംബന്ധിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി.